മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ, സിൽവർ ലൈൻ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മിനിസ്റ്റർ അന്ന് പറഞ്ഞിരുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? അതിനിടയിൽ കേന്ദ്രമന്ത്രി ഒരു തരത്തിലും സിൽവർ ലൈൻ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വി മുരളീധരൻ, നോക്കൂ, ഇവിടെ സിൽവർ ലൈൻ നടപ്പിലാക്കേണ്ടത് കേരളം മാത്രമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയാണ്. കേരളം ഉള്ള സംസ്ഥാനം ഏറ്റവും ഭൂവിസ്ഥിതി കുറഞ്ഞതാണ്, അതോടൊപ്പം തന്നെ ജനസാന്ദ്രത കൂടിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നൊരു സംസ്ഥാനം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ പൊതു യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റെയിൽവേ. അപ്പോൾ റെയിൽവേയിലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അതിവേഗ ട്രെയിനുകൾ ഓടേണ്ടതുണ്ട്. ഇപ്പോൾ മുൻപൊക്കെ തന്നെ കാസർഗോഡ് നിന്നും പുറപ്പെടുന്ന ഇത്തരത്തിലുള്ള ട്രെയിനുകളൊക്കെ തന്നെ 10-12 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ വന്ദേഭാരത് പോലുള്ള ട്രെയിനുകൾ വന്നു, അപ്പോൾ അതും വളരെ കുറച്ചെങ്കിലും വേഗത്തിൽ ഓടുന്നുണ്ട്. പക്ഷെ അതും തന്നെ ഏകദേശം 80-85 ആവറേജ് 90 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കഴിയില്ല. അത് മുമ്പും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം അതിവേഗ ട്രെയിൻ എന്നുള്ളത് 4.5-4.75 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനുകളാണ്. ജനങ്ങൾക്കതാണ് ആവശ്യം, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം യാത്ര ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണ്ടേ. പക്ഷേ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു കാര്യം ഇപ്പോൾ മുന്നോട്ട് വന്നു, സിൽവർ ലൈൻ നടക്കുന്നതിലപ്പുറം കേരളം ഇതിനു മുമ്പ് ധാരാളം പദ്ധതികൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം അടക്കം നിരവധി കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിലെന്താണ് നടത്തിയിട്ടുള്ളത്? ശബരി റെയിൽപാത എന്നിവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, മൈസൂർ റെയിൽപാത. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ അവഗണന കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് കേരളത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് റെയിൽവേ യാത്രക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അമിതമായ ചാർജാണ്. ഇപ്പോൾ 100 ടിക്കറ്റുകളുണ്ടെങ്കിൽ 50-ലധികം ടിക്കറ്റുകളും ഈ തത്കാലിൽ കൊടുക്കുകയാണ്. തത്കാലെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് പണം, അപ്പോൾ അതിലേക്ക് വിൽക്കുകയാണ്. സാധാരണ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 50% ടിക്കറ്റുകൾ ഇപ്പോൾ അവർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുള്ളൂ. കേന്ദ്രം ഒരു തരത്തിലും ഈ ഒരു പരിപാടിയുമായി സഹകരിക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, ഇവിടെ സിൽവർ ലൈൻ അല്ല നിങ്ങൾ കാണണ്ട്. സിൽവർ ലൈൻ ഒരു പദ്ധതിയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി നടത്താൻ പറ്റുള്ളൂ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ മെട്രോ ട്രെയിനുകളാണെങ്കിൽ അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര സഹായത്തോടു കൂടിയില്ല, നമ്മൾ അവരനുമതി ആവശ്യമാണ്. അതേപോലെ തന്നെയാണിത്. പക്ഷേ ഇവിടെ നടത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണ്. ഇവിടെ നോക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കേരളത്തിലെ ഒരു നേതാവിന്, മന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധ എന്താണെന്ന് അതിന് മനസ്സിലാവും. ഇത് മാത്രമൊന്നുമല്ലോ കേന്ദ്രത്തിൻ്റെ ആവുന്നത്, റെയിൽവേയിലെ എല്ലാ മേഖലയിലും കേന്ദ്രം നമ്മുടെ അവഗണന കാണിക്കുന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് കോച്ച് ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നിലപാട് വന്നത്. ഇപ്പോൾ ഒരു കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏറ്റവും പുതിയ കോച്ചുകൾ ആണ് നമ്മുടെ റെയിൽവേക്ക് ആവശ്യം. അത് പാലക്കാട് നിന്ന് നമ്മൾ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് സ്ഥലം കൊടുത്തുക ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള മന്ത്രിമാർ അത് കേരളത്തിൽ നിന്നുള്ളവരാകുമ്പോൾ അവർ കേരളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര വിഹിതത്തിൻ്റെ കാര്യമാണെങ്കിലും കേന്ദ്ര പദ്ധതികളിലാണെങ്കിലും പ്രസംഗത്തിലല്ലാതെ ഒരു കാര്യത്തിലും അവർ കേരളത്തെ സഹായിക്കുന്നില്ല. അവരുടെ കേരള വിരുദ്ധരാണ് ഇപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ. ഈ കേന്ദ്രമന്ത്രി അടക്കം കേരള വിരുദ്ധത നല്ല രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അവരതിന് പറയുന്ന കാര്യങ്ങൾ വേറെയുണ്ട്, പക്ഷേ അവർ പറയുന്ന രീതിയിൽ ആ വന്ദേഭാരത് ട്രെയിൻ ഓടിക്കാൻ കഴിയും? അതിൽ ഈ അമിത ചാർജ് ഈടാക്കുന്നതല്ലാതെ എത്ര മണിക്കൂർ കൊണ്ട് അത് യാത്ര വരുന്നുണ്ട്, അതിൽ ക്വാളിറ്റി എന്താ, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ക്വാളിറ്റി എന്താ, അത് ഉറപ്പുവരുത്താൻ ഇവർക്കും കഴിയുന്നുണ്ട്. അപ്പോൾ കേരള വിരുദ്ധത ഉയർത്തിക്കാട്ടുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ അടക്കമെടുക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരു പൗരമാണ്, അദ്ദേഹമാണ് ഇതിനൊക്കെ തന്നെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഓർക്കണം. അതോടൊപ്പം തന്നെ കുറേ എം പിമാരുണ്ട്, ഇവിടുന്ന് UDF എം പിമാരുണ്ട്. അവർ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും പറയാറുണ്ടോ? റെയിൽവേ അടക്കമുള്ള കാര്യങ്ങളിൽ, കേന്ദ്ര വിഹിതം ലഭ്യമാകുന്ന കാര്യങ്ങളിൽ, ഇതിലൊക്കെ തന്നെ എന്തെങ്കിലും നിലപാടുകൾ അവരെടുക്കാറുണ്ട്. അപ്പം കേരളം ഇന്ന് നേടിയിട്ടുള്ള വികസന പ്രക്രിയയിൽ മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ ഈ സംസ്ഥാനത്തെ പിന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്രത്തിലെ കേരള നേതൃത്വവും അതോടൊപ്പം തന്നെ UDFൻ്റെ MPമാരടക്കമുള്ള UDFഉം ശ്രമിക്കുന്നത്. അത് ജനങ്ങൾ ബോധ്യമാകണം. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് ബോധ്യമായിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ റെയിൽവേ മാത്രമല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം.